ക്രിയേറ്റീവ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നെ സീനിയർ സെക്കൻഡറി പൊളിറ്റിക്കൽ സയൻസ് ചാപ്റ്റർ 17 എടുക്കുന്നത്. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്, സാർവലൗകിക പ്രായപൂർത്തി വോട്ടവകാശം എന്നാണ് പറയുന്നത്. പ്രായപൂർത്തി വോട്ടവകാശം അർത്ഥവും പ്രാധാന്യവും. പ്രായപൂർത്തിയായ ഏതൊരു പൗരനും യാതൊരു വിവേചനം കൂടാതെ വോട്ട് ചെയ്യാനുള്ള അവകാശം എന്നതാണ് അർത്ഥമാക്കുന്നത്. വോട്ടിംഗ് എന്നത് ജനാധിപത്യ പ്രക്രിയയിൽ വളരെയേറെ പ്രാധാന്യമുള്ള വസ്തുതയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ 18 വയസ്സ് പൂർത്തിയായ ഏതൊരു പുരുഷനും സ്ത്രീക്കും വോട്ട് ചെയ്യാൻ അവകാശമുണ്ട്. ഇതാണ് പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത് എന്താണ്? പാശ്ചാത്യ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ജനാധിപത്യ സംവിധാനമുള്ള എല്ലാ രാജ്യങ്ങളിലും വോട്ടവകാശം നിലവിൽ വന്നു. മുൻകാലങ്ങളിൽ സ്വത്തും വിദ്യാഭ്യാസവും ഒക്കെ ആയിരുന്നു വോട്ടവകാശത്തിൻ്റെ മാനദണ്ഡം. എന്നാൽ പിന്നീട് എന്തായി മാറി? പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലായി മാറി. 1989 61 ഭേദഗതി പ്രകാരം വോട്ടിംഗ് ഏജ് 21 നിന്നും 18 കുറച്ചു. ഇന്ത്യയിൽ വോട്ടർമാരുടെ യോഗ്യത പറയുന്നുണ്ട്, പൗരനായിരിക്കണം, 18 വയസ്സ് പൂർത്തിയായിരിക്കണം, മാനസിക പ്രശ്നമുള്ളവനായിരിക്കരുത്, പാപ്പരായിരിക്കരുത്, അഴിമതിയോ കുറ്റവാളിയോ ആവരുത്. ഇതൊക്കെയാണ് അവകാശങ്ങൾ പറയുന്നത്. വിവിധതരം പ്രാതിനിധ്യങ്ങളുണ്ട്. ടെറിട്ടോറിയൽ പ്രാതിനിധ്യം, ഫങ്ഷണൽ റെപ്രസെൻറ്റേഷൻ, മണ്ഡലത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രാതിനിധ്യം, ഇങ്ങനെ 3 ടൈപ്പ് പ്രാതിനിധ്യം. ഇനി ഭൂരിപക്ഷ വ്യവസ്ഥയും പലതരത്തിലുണ്ട്. എന്താണ് ടെറിട്ടോറിയൽ പ്രാതിനിധ്യം എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലങ്ങളിൽ വരുന്ന പ്രാതിനിധ്യമാണ്, പ്രതിനിധീകരിക്കലാണ്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഓരോ പ്രത്യേകതകൾ അല്ലെങ്കിൽ ഓരോ പ്രവർത്തനങ്ങളുടെ ബേസ് ചെയ്തിട്ടാണ്. മണ്ഡലങ്ങളെ അടിസ്ഥാനം എന്ന് വെച്ചാൽ മണ്ഡലങ്ങളായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുന്ന സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യവസ്ഥയാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്ന് പറയുന്നത്. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ ലിസ്റ്റ് സിസ്റ്റാണ്. അത് ഒരു ലിസ്റ്റ് ആളുകളെ നമ്മൾ പിന്നെ വോട്ടിങ്ങിനിടും, എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ആളുകളെ 1, 2, 3, 4 ആളുകളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം കൊടുക്കും. ക്യുമുലേറ്റീവ് വോട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് വോട്ടർ പ്ലാൻ ആണ്, ക്യുമുലേറ്റീവ് വോട്ട്. ഇനി സെക്കൻഡ് ബാലറ്റ് പ്ലാൻ എന്ന് പറഞ്ഞിട്ട് വേറൊരാണ്. ഇങ്ങനെ ധാരാളം രീതികളിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ സാധാരണ മണ്ഡലങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ച സ്ഥാനാർത്ഥിയെ മെമ്പർ ആയി തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ്. ഇത് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ അനുസരിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്.